ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് ജെഡിയു നേതാവ് നിതീഷ് കുമാർ ബിജെപിക്ക് കൊടുത്തത്. ഇത് ബിജെപിയുടെ മഹാവീഴ്ചയാണ്. നിതീഷ് കുമാറിനെ രാഷ്ട്രീയമായി തളർത്താനും ജെഡിയുവിൽ പിളർപ്പുണ്ടാക്കാനും ബിജെപി നടത്തിയ ശ്രമങ്ങളാണ് ബീഹാറിലെ എൻഡിഎ സർക്കാരിനെ തകർത്തത്. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ശിവസേന സർക്കാരിനെ താഴെയിറക്കി ഷിൻഡേയെ മുഖ്യമന്ത്രിയാക്കിയ അതേ തന്ത്രം പയറ്റാനാണ് ബിജെപി നോക്കിയത്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ദിശാമാറ്റത്തിന് തുടക്കം കുറിക്കും. ഈ ബീഹാറിലെ നാടകം പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് നീങ്ങിയാൽ ബിജെപിയെ അധികാരത്തിന് പുറത്താക്കാമെന്ന സന്ദേശമാണ് ഇതുമൂലം ബീഹാർ നൽകുന്നത്. ഇത് ബിജെപിക്കുള്ള താക്കീത് കൂടിയാണ്. രണ്ട് ദശാബ്ദത്തിലെ ബന്ധത്തിനിടയിൽ ഇത് രണ്ടാം തവണയാണ് നിതീഷ് കുമാർ ബിജെപിയുമായുള്ള ബന്ധം വേർപെടുത്തുന്നത്. ഇതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രധാന സംസ്ഥാനമായ ബീഹാറിൽ ബിജെപിക്ക് ഭരണം നഷ്ടമായെന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ ബിജെപിയുടെ മുഖം വികൃതമാവുകയും ചെയ്തു. ബിജെപിയുടെ കൂടെ നിന്നാൽ സ്വന്തം ഭാവി അവതാളത്തിലാകുമെന്ന ഭയം ജെഡിയുവിനെ വേട്ടയാടിയതാണ് ബീഹാറിലെ ഭരണമാറ്റത്തിന് ഗതിവേഗം വർദ്ധിപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തി സർക്കാർ രൂപീകരിച്ച ഷിൻഡേ ഫോർമുല ബീഹാറിലും ബിജെപി പുറത്തെടുക്കാൻ അണിയറയിൽ നീക്കം ആരംഭിച്ച ഘട്ടത്തിലാണ് ആ തന്ത്രം തടഞ്ഞുകൊണ്ട് നിതീഷ് ബിജെപി ബന്ധം ഉപേക്ഷിച്ചത്. നിതീഷ് കുമാറിൻ്റെ ജില്ലക്കാരനും ജാതിക്കാരനുമായ സ്വന്തം സമുദായക്കാരനായ രാമചന്ദ്രപ്രസാദ് സിംഗ് എന്ന RCP സിംഗിനെ മുന്നിൽ നിർത്തി 45 അംഗ JDU പാർട്ടിയെ പിളർത്തി സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കമാണ് BJP അണിയറയിൽ നടത്തിയത്. JDU രാജ്യസഭാ അംഗവും കേന്ദ്ര ഉരുക്കുമന്ത്രിയുമായിരുന്ന RP സിംഗ് അടുത്ത കാലത്തായി BJP യുമായി വല്ലാതെ അങ്ങ് അടുത്ത ബന്ധത്തിലായിരുന്നു. അപകടം മണത്ത നിതീഷ് അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് പുതുക്കി നൽകിയില്ല. രാജ്യസഭാ അംഗമാകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കാൻ RCP സിംഗ് നിർബന്ധിതനായി. കേന്ദ്രമന്ത്രിസ്ഥാനം തന്നെ വേണ്ടെന്ന് വയ്ക്കാനും നിതീഷ് കുമാറും തയ്യാറായി. MP ആയിരിക്കെ നളന്ദ ജില്ലയിൽ അനധികൃതമായി വാങ്ങിക്കൂട്ടിയ സ്വത്ത് സംബന്ധിച്ച് പാർട്ടി വിശദീകരണം തേടിയതിന് തൊട്ടുപുറകെയാണ് RCP സിംഗ് JDUവിൽ നിന്നും രാജിവെച്ചത്. ഇതോടെയാണ് നിതീഷ് BJP യുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് BJPക്ക് തിരിച്ചടി നൽകാൻ ഉറപ്പിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ JDUവിനെ പിളർത്താൻ BJP ചിരാഗ് പസ്വാന്റെ നേതൃത്വത്തിലുള്ള LJPയെ രംഗത്തിറക്കിയിരുന്നു. ഒരേ സഖ്യത്തിൽ അംഗമായിട്ടും JDU മത്സരിച്ച എല്ലാ സീറ്റിലും LJP സ്ഥാനാർത്ഥിയെ നിർത്തി നിതീഷിൻ്റെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ വൻതോതിൽ തോൽപ്പിച്ചു. ജൂലൈ 31 പട്നയിൽ BJP ദേശീയ അധ്യക്ഷൻ JP നന്ദൻ നടത്തിയ പ്രസംഗം JDUവിനുള്ള വ്യക്തമായ സന്ദേശമായിരുന്നു, താക്കീതായിരുന്നു. രാജ്യത്ത് നിലനിൽക്കാൻ പോകുന്ന പാർട്ടി BJP മാത്രമാണെന്നും പ്രാദേശിക കക്ഷികളെല്ലാം നശിച്ചു പോകുമെന്നുമായിരുന്നു നന്ദയുടെ വിവാദ പ്രസംഗം. കുറച്ച് മാസങ്ങളായി BJPയുടെ പല രാഷ്ട്രീയ തീരുമാനങ്ങളെയും നിതീഷ് കുമാർ എതിർത്തുകൊണ്ടേയിരുന്നു. ജാതി സെൻസസിനെതിരായി BJP നിലപാടെടുത്തപ്പോൾ ബീഹാറിൽ ജാതി സെൻസസ് നടത്തുമെന്ന് പറഞ്ഞ നിതീഷ് അതിനായി RJDയുമായും ഇടതുപക്ഷവുമായും കൈകോർക്കാൻ തയ്യാറാവുകയും ചെയ്തു. അതുപോലെ തന്നെ അഗ്നിപഥ് ആ പദ്ധതിയെ പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് എതിർക്കാനും നിതീഷ് തയ്യാറായി. ഇതിനൊടുവിലാണ് ഇപ്പോൾ NDAയുമായി നിതീഷിൻ്റെ പാർട്ടി ബന്ധം വേർപെടുത്തിയത്. ഇതിനു മുൻപ് തന്നെ BJPയുമായി സമദൂരം പാലിക്കുകയായിരുന്നു നിതീഷ്. കുറേ നാളുകളായി എല്ലാ വീട്ടിലും ത്രിവർണ പതാക എന്ന അജണ്ടയുടെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന നിതീഷ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് പ്രധാനമന്ത്രി നൽകിയ അത്താഴ വിരുന്നിലും പങ്കെടുത്തില്ല. ഏറ്റവും അവസാനമായി ഈ മാസം 7 പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ നിന്നും നിതീഷ് കുമാർ വിട്ടുനിന്നു. നിതീഷിൻ്റെ ഈ ചുവടുമാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ സുപ്രധാന വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷ കക്ഷികൾ പങ്കുവയ്ക്കുന്നത്. ഒന്നിച്ചു നിന്നാൽ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ കഴിയുമെന്ന മഹത്തായ സന്ദേശം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഊർജവും അതിലുപരി പ്രതീക്ഷയും നൽകുന്നു.